Kesari A. Balakrishna Pilla. He was a great thinker, writer, literary critic and a journalist. Chindaganum, Eluthukaranum, Nirubaganum, Patraprawarthakanumayirunnu Kesari A. Balakrishna Pilla. Ningal ivide padikkan pogunnathu Patraprawarthana rangathe adhehathinte sambhavanakale kurichu mathramanu. You are going to study about his contributions in the field of Malayalam journalism. Balakrishna Pilla was associated with three newspapers, Samadarshi, Prabodhagan, Kesari. A. Balakrishna Pilla, moonu patrangalumayi bandhappettirikkunnu. Ava edokkeyanu? Samadarshi, Prabodhagan, Kesari. Ini, ee moonu patrangalilum adhehathinte pravarthanangal enganeyokke ayirunnu ennu namukku nokkam. ആദ്യത്തെ പത്രം സമദർശി. 1923 സമദർശിയിൽ പത്രാധിപനായി പ്രവേശിച്ചതോടെയാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ച് അദ്ദേഹം ഇതിൽ തുറന്നെഴുതി. തുടർന്ന് 1926 സർക്കാർ കുപ്രസിദ്ധമായ തിരുവിതാംകൂർ പത്രനിയന്ത്രണ നിയമം കൊണ്ടുവന്നു. വർഷം നിങ്ങൾ ഓർത്തിരിക്കണം, 1926. ഈ വർഷമാണ് തിരുവിതാംകൂർ പത്രനിയന്ത്രണ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അതോടെ അദ്ദേഹം സമദർശിയിൽ നിന്ന് രാജിവെച്ചു. ബാലകൃഷ്ണപിള്ള സ്റ്റാർട്ടഡ് ഹിസ് ജേർണലിസ്റ്റിക് കരിയർ ആസ് ദ എഡിറ്റർ ഓഫ് സമദർശി ഇൻ 1923. ഹി ഓപ്പൺലി ക്രിറ്റിസൈസ്ഡ് ദ കറപ്ഷൻ പ്രെവലന്റ് ഇൻ ദ ബ്യൂറോക്രസി ഓഫ് ട്രാവൻകൂർ. ദെൻ ദ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ദ നോട്ടോറിയസ് Travancore newspaper regulations of 1926. Then he resigned from Samadarshi. Samadarshiyil ninnu raji vecha shesham adhiham aarambicha prasiddhikaranamanu Prabodhagan. 6 maasangalkku shesham sarkar ee patram nirodhikkukayundayi. After resign from Samadarshi, Ramakrishna Pilla started a new periodical named Prabodhagan. But after 6 months, the government banned it. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഏറെ പ്രശസ്തി നേടിക്കൊടുത്ത കേസരി എന്ന പത്രം ആരംഭിക്കുന്നത്. സർക്കാരിന്റെ അടിച്ചമർത്തൽ നടപടിക്കെതിരെയും ദിവാനെതിരെയും അദ്ദേഹം കേസരിയിൽ വാർത്തകൾ എഴുതി. ഇവർക്കെതിരെ പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ തുടങ്ങി. അപകടം മണത്തെറിഞ്ഞ ഭരണാധികാരികൾ കേസരിയും നിരോധിച്ചു. കേസരി ബാലകൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തിൽ ജനങ്ങളെ വിദ്യാസമ്പന്നരാക്കുന്നതിനും സ്വതന്ത്ര ചിന്തകളെയും തുറന്ന ചർച്ചകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വേദിയാണ് പത്രങ്ങൾ. അതായത്, ജനങ്ങളെ അറിവുള്ളവരാക്കുക, അവരെ ചിന്തിപ്പിക്കുക, അവരെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുക, ഇതിനൊക്കെ വേണ്ടിയാണ് പത്രങ്ങൾ നിലകൊള്ളേണ്ടത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു പോന്നു. ആഫ്റ്റർ പ്രബോധകൻ, ഹി സ്റ്റാർട്ടഡ് എ ന്യൂസ് പേപ്പർ നെയ്ംഡ് കേസരി, വിച്ച് ബ്രോട്ട് ഹിം ഗ്രേറ്റ് ഫെയിം. ഹി റോട്ട് ആർട്ടിക്കിൾസ് എഗെയിൻസ്റ്റ് ദ ദിവാൻ and the repressive measures of the government in his paper Kesari. Thus, he started to gather public opinion against the government. Sensing the danger, the authorities banned Kesari. I hope you understood everything. So this paper was against the Divan and the Travancore officials, and it revealed the corruption practiced by them. So the authorities banned the paper. Clear? According to Kesari A. Balakrishna Pilla, the press was a forum, that is a platform, for educating the public, encouraging free thought and open discussion. That's also clear, right? The role of newspapers, according to Balakrishna Pilla, was to educate people and to make them think freely and to discuss things. ഈ പാഠത്തിൽ പറയുന്ന പത്രങ്ങളെല്ലാം തന്നെ ആര്, എവിടെ, എന്ന് സ്ഥാപിച്ചു എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഈ പത്രങ്ങളുടെ എല്ലാം ലക്ഷ്യങ്ങൾ എന്താണ്, ഇവയുടെയെല്ലാം സഹോദര പ്രസിദ്ധീകരണങ്ങളുടെ പേരുകൾ, ഇതെല്ലാം പഠിച്ചിരിക്കുകയും വേണം. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ന്യൂസ് പേപ്പർ, കേരള കൗമുദി. കേരള കൗമുദിയുടെ സ്ഥാപകൻ സി വി കുഞ്ഞിരാമൻ. സ്ഥാപിച്ച വർഷം 1911. സ്ഥലം കൊല്ലം ജില്ലയിലെ മയ്യനാട്. പിന്നീട് ഇത് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. ഇനി പത്രം ആദ്യമായി അച്ചടിച്ച പ്രസിന്റെ പേര് സുവർണപ്രകാശം പ്രസ്. പത്രത്തിന്റെ ഏറ്റവും പ്രശസ്തനായിരുന്ന എഡിറ്റർ ആരാണെന്ന് അറിയാമോ?
സി വി കുഞ്ഞിരാമന്റെ മകനായ കെ സുകുമാരൻ. പത്രത്തിന്റെ പ്രധാന നിലപാടുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനമായിരുന്നു പത്രത്തിന്റെ ലക്ഷ്യം. ഇനി കേരളകൗമുദിയുടെ സഹോദര പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളകൗമുദി പുറത്തിറക്കുന്ന സായാഹ്ന പത്രമാണ് ഫ്ലാഷ്. ഇത് ടാബ്ലോയിഡ് ഫോർമാറ്റിലാണ് പുറത്തിറങ്ങുന്നത്. അടുത്തൊരു പ്രസിദ്ധീകരണമാണ് വെള്ളി നക്ഷത്രം. മറ്റൊന്ന് കേരളകൗമുദി ആഴ്ച പതിപ്പ്. ദ ഫൗണ്ടർ ഓഫ് കേരളകൗമുദി വാസ് സി വി കുഞ്ഞിരാമൻ. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1911 ഫ്രം മയ്യനാട് ഇൻ കൊല്ലം ഡിസ്ട്രിക്ട്. ലേറ്റർ ദിസ് പേപ്പർ വാസ് ഷിഫ്റ്റഡ് ടു തിരുവനന്തപുരം. You know what was the name of the press in Kollam? Suvarna Pragasham Press. So in the beginning, Kerala Kaumudi was brought out from Suvarna Pragasham Press in Kollam district. And you know who was the most famous editor of Kerala Kaumudi? It was K. Sugumaran, the son of C. V. Kunniraman. Here are the sister publications of Kerala Kaumudi. Kerala Kaumudi Flash. That is an eveninger published in tabloid format. The next one is Velli Nakshatram. Another publication of Kerala Kaumudi is Kerala Kaumudi Weekly. Inna moonamadayi ningal padikkan poguna patram edanenno Sahodaran. Sahodaran ennu kelkumbol nammal koode cherthu poguna oru perundu. Endana Sahodaran Ayyappan. Adhe സാമൂഹ്യ പരിഷ്കർത്താവായ കെ അയ്യപ്പനാണ് സഹോദരൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. 1917 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. സാമൂഹിക സമത്വം, ക്ഷേത്രപ്രവേശനം, മിശ്രവിവാഹം, ഇത്തരം വിഷയങ്ങളായിരുന്നു പ്രധാനമായും പത്രം കൈകാര്യം ചെയ്തിരുന്നത്. 1917 ആരംഭിച്ച പത്രം 1956 പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. ദ ന്യൂസ് പേപ്പർ സഹോദരൻ വാസ് സ്റ്റാർട്ടഡ് ബൈ ദ സോഷ്യൽ റിഫോമർ കെ അയ്യപ്പൻ ഇൻ ദ ഇയർ 1917 ഫ്രം ചെറായ് ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. സോഷ്യൽ ഇക്വാലിറ്റി, ടെമ്പിൾ എൻട്രി, ഇന്റർകാസ്റ്റ് മാരേജ്, ഓൾ ദീസ് ടോപ്പിക്സ് വർ ഗിവൻ മോർ പ്രോമിനൻസ് ബൈ ദിസ് ന്യൂസ് പേപ്പർ. സഹോദരൻ സ്റ്റോപ്പ് പബ്ലിക്കേഷൻ In 1956. നിങ്ങൾക്കേവർക്കും ഏറെ സുപരിചിതമായ മറ്റൊരു പത്രം, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള രണ്ടാമത്തെ പത്രം ഏതാണ്? മാതൃഭൂമി. മാതൃഭൂമിയുടെ ചരിത്രം ഒരല്പം നമുക്ക് മനസ്സിലാക്കാം. ആരാണ് മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ? കെ പി കേശവമേനോനാണ് മാതൃഭൂമിയുടെ സ്ഥാപകനും ആദ്യത്തെ പത്രാധിപരും. ഫെബ്രുവരി 15 1922 മാതൃഭൂമി ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്തു. പക്ഷേ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത് മാർച്ച് 18 1923. മാതൃഭൂമി പത്രം ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ട, 1923. ആരംഭത്തിൽ ആഴ്ചയിൽ 3 തവണയായിരുന്നു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. 1930 ഏപ്രിൽ 6 ഇതൊരു ദിനപത്രമായി. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മാതൃഭൂമി വഹിച്ച പങ്ക് എന്താണെന്ന് നോക്കാം. അന്ന് മലബാർ മേഖലയിലെ ജനങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനത്തിന്റെ ചലനങ്ങൾ അറിയുന്നതിനുള്ള ഒരേ ഒരു സ്രോതസ്സായിരുന്നു മാതൃഭൂമി പത്രം. എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ വിശദാംശങ്ങൾ മലബാർ മേഖലയിലെ ജനങ്ങളെ, അതായത് കേരളത്തിന്റെ വടക്കൻ മേഖലയിലെ ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരേ ഒരു പത്രം അന്ന് മാതൃഭൂമിയായിരുന്നു. മാതൃഭൂമിക്ക് അന്നും വിദൂര ഗ്രാമങ്ങളിൽ പോലും പ്രചാരമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളായ കെ കേളപ്പൻ, കെ എ ദാമോദര മേനോൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവർ കൂടാതെ എഴുത്തുകാരായ സി എച്ച് കുഞ്ഞപ്പ, പി നാരായണൻ നായർ തുടങ്ങിയവരൊക്കെയും മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിക്കുന്നതിന് സജീവ പങ്ക് വഹിച്ചവരാണ്. ഇന്ത്യയിലും വിദേശത്തുമായി ഇന്ന് 15 കേന്ദ്രങ്ങളിൽ നിന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നു. മാതൃഭൂമിയുടെ സഹോദര പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ചിത്രഭൂമി, ബാലഭൂമി, മാതൃഭൂമി സ്പോർട്സ്, ആരോഗ്യ മാസിക,
സ്ത്രീകൾക്കായുള്ള പ്രസിദ്ധീകരണം ഗൃഹലക്ഷ്മി, സ്റ്റാർ ഇൻ സ്റ്റൈൽ. ഇതിനൊക്കെ പുറമെ മാതൃഭൂമി ന്യൂസ് ചാനലും വിനോദ ചാനലായ കപ്പ ടിവിയും ഉണ്ട്. കൂടാതെ ക്ലബ് FM എന്ന പേരിൽ FM റേഡിയോയും ഉണ്ട്. ദ മലയാളം ന്യൂസ് പേപ്പർ വിച്ച് ഇസ് ഹാവിംഗ് ദി സെക്കൻഡ് ഹയസ്റ്റ് സർക്കുലേഷൻ ഇൻ കേരള ഇസ് മാതൃഭൂമി. ദ ഫൗണ്ടർ എഡിറ്റർ ഓഫ് മാതൃഭൂമി വാസ് KP കേശവ മേനോൻ. മാതൃഭൂമി വാസ് രജിസ്റ്റേർഡ് ആസ് എ കമ്പനി ഓൺ 15th February 1922. But the first issue was brought out on 18th March 1923. Note the year 1923. Madhubhumi was started in 1923. In the beginning, it was published thrice a week. Later, on April 6, 1930, it became a daily. Do you know what was the role of Madhubhumi in our freedom struggle? Madhubhumi was the only paper which provided information regarding the freedom movement to the people of Malabar region. Now, Madhubhumi has got 15 editions in India and abroad. The sister publications of Madhubhumi are Madhubhumi Aazhchapathippu, Chitrabhumi, Balabhumi, Tholil Vartha, Madhubhumi Sports, Aarogya Masika, Grihalakshmi, and Star and Style. Apart from these periodicals, it has got a news channel named Madhubhumi News, an entertainment channel called Kappa TV, and an FM radio named Club FM. Got it? If you have any doubt anywhere in this video, please text me. I'll give you the reply through the comment column, okay? Let's move on to the questions now. Now, it's question time.